हाय फ्रेंड्स नमस्कार टेक्स्ट बुक अस्थान चौदह अंत प्रीवियस क्वेश्चन नाम पढ़ी ओके अट्ठा लोक आद्य औद्योगिक नाणय लिडिया ऐटों पढ़य मत नाणय पेर्ष्य डारिक एशिया माइनर हेक्टाय एथेंसले ओल कर्षक राजावाई स्वयं प्रख्यापित आरू देवी सिंह ചരക്കുകൾക്ക് കവർച്ച ചെയ്യുന്നത് നിയമം മൂലം നിരോധിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. വെള്ളക്കക്ക കൂടുതൽ കാണപ്പെടുന്നത് കുമരകത്താണ് എങ്കിൽ കറുത്ത കക്ക കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങൾ തണ്ണീർമുക്കം മുഹമ്മ. തോട്ടപ്പള്ളി സ്പിൽവേ ആരംഭിച്ച വർഷം 1951 തണ്ണീർമുക്കം ബണ്ട് നിർമ്മാണം ആരംഭിച്ച വർഷം 1955 തണ്ണീർമുക്കം ബണ്ട് നിർമ്മാണം പൂർത്തിയായത് 1974 സ്ത്രീകൾ വീട്ടിനകത്ത് ചെയ്യുന്ന ജോലികളുടെ സാമ്പത്തിക മൂല്യം കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമ്മേളനം 1985 നൈറോബി സമ്മേളനം തുല്യവേതന നിയമം പാസാക്കിയ വർഷം 1936 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രാജ്യത്ത് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങൾ നടപ്പിലാക്കിയത് വസ്ത്ര നിർമ്മാണ രംഗത്ത് ആദ്യമായി കണ്ടുപിടിച്ച യന്ത്രം ഫ്ലൈയിംഗ് ഷട്ടിൽ സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ഉപരിതലം ഉറപ്പുള്ള റോഡുകൾ നിർമ്മിച്ചത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജോൺ മക്കാഡം ആയിരുന്നു ആവി എഞ്ചിൻ ഉപയോഗിച്ചുള്ള ആദ്യത്തെ തീവണ്ടി കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ആദ്യത്തെ തീവണ്ടി ഓടിയത് ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്കായിരുന്നു കമ്പി തപാൽ കണ്ടുപിടിച്ചതാരെ സാമുവൽ മോഴ്സ് 1837 1837 സാമുവൽ മോഴ്സ് ആണ് കമ്പി തപാൽ കണ്ടുപിടിച്ചത് വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി വൻ നഗരങ്ങളായി മാറിയ ഇംഗ്ലണ്ടിലെ ഗ്രാമങ്ങളാണ് മാഞ്ചസ്റ്റർ ലീഡ്സ് ഷെഫീൽഡ് ബർമിംഗ്ഹാം ലങ്കാഷെയർ തുടങ്ങിയവ പെറ്റർലൂ കൂട്ടക്കൊല നടന്നത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തെ സെൻറ് പീറ്റേഴ്സ് ഫീൽഡായിരുന്നു 1819 ഓഗസ്റ്റിലാണ് പെറ്റർലൂ കൂട്ടക്കൊല നടന്നത് ലണ്ടൻ വർക്കിംഗ് അസോസിയേഷൻ രൂപീകരിച്ചത് 1836 വില്യം ലോവറ്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു ലീഗ് ഓഫ് ജസ്റ്റ് എന്ന സംഘടന രൂപീകരിച്ചത് ഫ്രാൻസിലെ പാരീസിലായിരുന്നു ഇത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്നറിയപ്പെട്ടു ലീഗ് ഓഫ് ജസ്റ്റിൻ്റെ മുദ്രാവാക്യം എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് ലോക തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം ആചരിക്കാൻ ഇടയാക്കിയ ചിക്കാഗോ സംഭവം നടന്ന വർഷം 1886 അശോകൻ്റെ ശാസനങ്ങളിൽ തൻ്റെ അതിർത്തികളാണെന്ന് പറയുന്നവയാണ് ഗാന്ധാരം കമ്പോജം യോനം തുടങ്ങിയവ അശോകൻ്റെ ഭരണകാലത്തെ ഒരു പ്രസിദ്ധ തുറമുഖമായിരുന്നു താമ്രലിപ്തി അഥവാ ഇന്നത്തെ താംലൂക്ക് ബംഗാൾ തീരത്താണ് താംലൂക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ദമാസ്കസ് ഉൾപ്പെടുന്ന പ്രദേശം മുമ്പ് അറിയപ്പെട്ടിരുന്നത് അന്തോക്യ എന്നാണ് മൗര്യന്മാരുടെ തലസ്ഥാനം പാടലിപുത്രം മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന നഗരങ്ങളാണ് ഉജ്ജയിനി കൗശാംബി തോസലി സുവർണഗിരി ഫ്യൂഡൽ പ്രഭു താമസിക്കുന്ന കോട്ട മഹർ എന്നറിയപ്പെട്ടു ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥമുള്ള ഫ്യൂഡം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത് കേട്ടിട്ടിനൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥമുള്ള ഫ്യൂഡം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്ക് ഉണ്ടായത് രാജാവ് പ്രഭുക്കന്മാർക്ക് നൽകിയ ഭൂമി ഫീഫുകൾ എന്നറിയപ്പെട്ടു ഫ്യൂഡൽ ചൂഷണങ്ങൾക്കെതിരെ രൂപം കൊണ്ട സംഘടനകളാണ് ഗിൽഡുകൾ ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകം എഴുതിയത് ജെ ഡി ബർണൽ യൂറോപ്പിലെ ഫ്യൂഡൽ സമൂഹത്തിലെ അടയാളർ ഭൂപ്രഭുവിനു വേണ്ടി പ്രതിഫലമില്ലാതെ ചെയ്ത നിർബന്ധിത ജോലി കോർവി എന്നറിയപ്പെട്ടു ഇന്ത്യയിൽ വേതനം നൽകാതെ വേല ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായമാണ് വിഷ്ടി തിരുവിതാംകൂറിൽ കൂലി നൽകാതെ നിർബന്ധമായി ജോലി ചെയ്യുന്ന സമ്പ്രദായമാണ് ഊഴിവേല എന്നറിയപ്പെട്ടു മറക്കല്ലേ യൂറോപ്പിലെ ഫ്യൂഡൽ സമൂഹത്തിലെ അടയാളർ ഭൂപ്രഭുവിനു വേണ്ടി പ്രതിഫലമില്ലാതെ ചെയ്ത നിർബന്ധിത ജോലി അറിയപ്പെടുന്നത് കോർവി എന്നാണ് അന്നേരം തന്നെ പഠിച്ചു വയ്ക്കി ഇന്ത്യയിൽ വേതനം നൽകാതെ വേല ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായം വിഷ്ടി എന്നും തിരുവിതാംകൂറിൽ കൂലി നൽകാതെ ചെയ്യിപ്പിക്കുന്ന ജോലിയെ ഊയി വേല എന്നാണ് പറയപ്പെടുന്നത്
മധ്യകാല യൂറോപ്പിലെ ആദ്യത്തെ ശ്രദ്ധേയമായ കലാപം ഫ്രാൻസിൽ നടന്ന ഷാക്രി കലാപമാണ്. ഷാക് എന്നാൽ കർഷകൻ എന്നാണ് അർത്ഥം. ശുദ്ധനായ ഷാക്കിൻ്റെ വിശാലമായ മുതുകിന് എന്തും സഹിക്കാം എന്നായിരുന്നു ഫ്യൂഡൽ പ്രമുഖന്മാരുടെ കൽപ്പന. ഷാക്രി കലാപം നയിച്ചത് കിയാം കയ്യെ എന്ന കർഷകനായിരുന്നു. ഗാഹ സത്യസായി എന്ന കാവ്യം എഴുതിയത് ഹാലൻ ആണ്. പ്രാകൃത ഭാഷയിലാണ് ഈ കാവ്യം എഴുതിയത്. ജൂതമതത്തിൻ്റെ പ്രധാന ഗ്രന്ഥമായ ഗ്രന്ഥം ഹീബ്രു ഭാഷയിലുള്ള തോറയാണ്. ജൂതമതത്തിൻ്റെ പ്രധാന ഗ്രന്ഥം ഹീബ്രു ഭാഷയിലുള്ള തോറയാണ്. പെരുമാക്കന്മാരുടെ തലസ്ഥാനം മഹോദയപുരം. നൂതന ബംഗാൾ എന്ന കൃതി എഴുതിയത് ഭവാനി സെൻ. വിശാലാന്ധ്ര എന്ന പുസ്തകം എഴുതിയത് പി സുന്ദരക്വ. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ഗുഹയാണ് ബോറ ഗുഹകൾ. ബോറ ഗുഹകൾ ആദ്യമായി കണ്ടെത്തിയത് വില്യം കിങ് ജോർജ് ആണ്. പോളിപ്സ് എന്ന ചെറുജീവികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അടിഞ്ഞു കൂടിയാണ് പവിയപ്പുറ്റുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. രേഖാംശം വ്യത്യാസമുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസമാണ് 4 മിനിറ്റ്. ദിർഹം എന്ന നാണയം ഏത് രാജ്യത്ത് നടപ്പിലുള്ളതാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഹാൽഡിഗട്ട് ചുരം ഏത് പർവ്വതനിരയിലാണ്? ആരവല്ലി. ഏറ്റവും പഴക്കം ചെന്ന പർവ്വതമാണ് ആരവല്ലി. ആരവല്ലിയിലെ ഒരു സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ഓക്കെ, കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറാഖ് യുദ്ധം. കുലശേഖര സാമ്രാജ്യത്തിലെ തലസ്ഥാനം തിരുവഞ്ചിക്കുളം. ഒരു മഴ ദിവസം എന്ന് അംഗീകരിച്ചിരിക്കുന്നത് മഴ ഏത് അളവിൽ ലഭിക്കുമ്പോഴാണ്? 1.1 മില്ലിമീറ്റർ മുതൽ 1.5 മില്ലിമീറ്റർ വരെ. ലാറി ഏത് രാജ്യത്തിൻ്റെ നാണയമാണ്? ജോർജിയ. ജപ്പാൻ്റെ പഴയ പേരാണ് നിപ്പോൺ. ടൈറ്റാനിക് മുങ്ങിയ വർഷം 1912. വാൾസോ ഏത് രാജ്യത്തെ തലസ്ഥാനമാണ്? പോളണ്ട്. കാച്ചിൻ്റെ വേഗം അളക്കുന്നതിനുള്ള ഉപകരണം അനിമോ മീറ്റർ. ദി ഗുഡ് എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പേൾ എസ് ബക്ക്. പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിൻ്റെ പേര് SS ആംഗൺ. സാൻ ജോസ് ചെമ്പുകനി എവിടെയാണ്? ചിലി. ഏറ്റവും നീളത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ചിലി. ചിലിയുടെ തലസ്ഥാനമാണ് സാന്റിയാഗോ. ലിസ്ബൺ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? പോർച്ചുഗൽ. യെൻ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ്? ജപ്പാൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വലിയ ദ്വീപ് മഡഗാസ്കർ. ബർമുഡ ട്രയാങ്കിൾ ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. എറിത്രിയൻ കടൽ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന കടൽ ചെങ്കടൽ. ലോക സമുദ്രദിനം June 8. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു സമുദ്രജല പ്രവാഹമാണ് ലാബ്രഡോർ. ഗലീലേ കടൽ സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലാണ്. പ്രാചീന കാലത്ത് ചോളത്തടാകം എന്നറിയപ്പെട്ട കടൽ ബംഗാൾ ഉൾക്കടൽ. സൂയസ് കനാലിൻ്റെ നീളം 193 കിലോമീറ്റർ. അഗുൽ ഹാസ് ഏത് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് അഗുൽ ഹാസ്. ഏറ്റവും വലിയ കടൽ ദക്ഷിണ ചൈനാ കടൽ. എല്ലിനോ എന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. 8th ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ദ്വീപാണ് മഡഗാസ്കർ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ജാവ ദ്വീപ്. താമ്രപർണി എന്നറിയപ്പെടുന്ന ദ്വീപ് ശ്രീലങ്ക. 1492 കൊളംബസ് കപ്പലിറങ്ങിയ ദ്വീപാണ് ബഹാമസ്. നെപ്പോളിയൻ ജനിച്ച ദ്വീപ് കോഴ്സിക്ക. ജിബ്രാൾട്ടർ കടലിടുക്കി വേർതിരിക്കുന്നത് ആഫ്രിക്കയെയും യൂറോപ്പിനെയുമാണ്. വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത് ജമൈക്ക. ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യം പാപ്പുവ ന്യൂഗിനിയ. മഴവില്ലുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഹവായ്. ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കേ, ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യം പാപ്പുവ ന്യൂഗിനിയ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള ജില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡാണ്. ഓക്കെ, മഴവില്ലുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഹവായ്. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ സ്ഥിതി ചെയ്യുന്നത് ഹോൻഷു. അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നു പോകുന്ന കടലിടുക്കാണ്
ബെറിംഗ് കടലുടുക്ക്. ഏഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ്. അമേരിക്ക ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തിയ ദ്വീപാണ് മാർഷൽ ദ്വീപ്. ഏറ്റവും ആഴം കുറഞ്ഞ കടലാണ് അസോവ് കടൽ. ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ ഉൾക്കടൽ. മെഡിറ്ററേനിയൻ താക്കോൽ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈല്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി യാങ്ടിസി. ഓർത്ത് വെക്കണേ, ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ. അന്നേരം തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി യാങ്ടിസി ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദിയും യാങ്ടിസി. വാഷിങ്ടൺ ഡി സി ഏത് നദീ തീരത്താണ്? പോട്ടോമാക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ വിക്ടോറിയ ഏത് നദിയിലാണ്? സാംബസി. പ്രസിദ്ധമായ ഏഞ്ചൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം 979 മീറ്ററാണ്. പ്രസിദ്ധമായ ഏഞ്ചൽ വെള്ളച്ചാട്ടത്തിലെ ഉയരം 979 മീറ്റർ. ഓക്കെ, താങ്ക് യു.